എല്ലാ വർഷവും ജൂൺ 2nd ലോക UFO ദിനമായി ആഘോഷിക്കുന്നത്. ചിലർ ജൂൺ 24 അത് ആഘോഷിക്കുന്നത്. അജ്ഞാതമായ പറക്കുന്ന അന്യഗ്രഹ ജീവികൾക്കായി മനുഷ്യർ ഒത്തുചേരുന്ന ഒരു അവബോധ ദിനമാണിത്. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് വിശ്വസിക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഏലിയൻസിനെ കണ്ട വീഡിയോസ്, അവരുടെ പേടകത്തിന്റെ വീഡിയോസ് എന്ന് വേണ്ട, ഏലിയൻസിനെ പറ്റി നമ്മളൊന്ന് ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. അമേരിക്കൻ ഡയറക്ടറേറ്റ് ഓഫ് നാഷണൽ ഇന്റലിജൻസ് 2021 ജൂൺ 24 പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്, ഈ അന്യഗ്രഹ ജീവി കാഴ്ചകളിൽ ബഹുഭൂരിപക്ഷവും കണ്ടത് എന്താണെന്ന് അന്വേഷകർക്ക് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇതെല്ലാം വെറും കോൺസ്പിറസി സിദ്ധാന്തങ്ങളാണെന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയ കഥകളാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്കിതിനെ വേണമെങ്കിൽ തള്ളിക്കളയാം. എന്നാൽ ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരം കിട്ടാത്ത 3 കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ജൂൺ 2020 എലോൺ മസ്ക് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഏലിയൻസ് ആണ് ഈജിപ്തിലെ പിരമിഡുകൾ ഉണ്ടാക്കിയതെന്ന്. മസ്കിനെ പോലുള്ള ഒരാൾ ഒന്നും കാണാതെ ഇങ്ങനൊരു ട്വീറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈജിപ്തിലെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആധുനിക ടെക്നോളജി വെച്ച് പോലും നിർമ്മിക്കാൻ കഴിയാത്തവയാണ് അവയിൽ ചിലത്. അതുപോലെ പെറുവിലെ കുസ്കോ എന്ന സ്ഥലത്ത് സാക്സാഹ്യൂമൻ എന്ന പേരുള്ള ഒരു ചെറിയ പോർട്ടുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിർമ്മിച്ചിട്ടുള്ള മതിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ കല്ലുകളും അടുക്കി വെച്ചിരിക്കുന്നത് ഒരു പസിൽ പോലെയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ ടെക്നോളജി പോലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അന്ന് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ കൺസ്ട്രക്ഷനും ഒന്നും നടക്കുന്ന കാര്യമേ അല്ല. അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ കല്ലിൻ്റെയും ഭാരമെന്ന് പറയുന്നത് 360 ടണ്ണാണ്. അതായത് 360,000 കിലോഗ്രാം ഭാരം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ടോർസോ ട്രക്കോ ഒന്നുമില്ല. ആകെയുള്ള വഴി എന്ന് പറയുന്നത് മനുഷ്യർ തന്നെ കൊണ്ടുവരിക എന്നാണ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ സഹായം തേടുക. ഒരു കല്ലാണെങ്കിൽ അതെങ്ങനെയെങ്കിലും കൊണ്ടുവന്നു എന്ന് പറയാം. എന്നാൽ അവിടെ ഇത്രയും ഭാരമുള്ള എണ്ണം മറ്റ് കല്ലുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് ആരാണ് ഉണ്ടാക്കിയത്? ഇതുകൊണ്ടാണ് എലോൺ മസ്ക് പിരമിഡുകൾ ഏലിയൻസ് ആണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത്. 19th century ഫ്രാൻസിന്റെ തലവനായിരുന്ന നെപ്പോളിയനെ പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാകില്ല. യൂറോപ്പിന്റെ മുക്കാൽ ഭാഗവും സ്വന്തം കാൽക്കീഴിലാക്കിയ ഏറ്റവും പവർഫുൾ ആയ ഒരു ഭരണാധികാരിയായ നെപ്പോളിയനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയൻസിന്റെ സഹായത്തോടെയാണ് നെപ്പോളിയൻ ഓരോ രാജ്യവും പിടിച്ചടക്കിയതെന്ന്. 2012 ഫ്രാൻസിലൊരു സയന്റിസ്റ്റ് നെപ്പോളിയന്റെ തലയോട്ടി എക്സാമിൻ ചെയ്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തലയോട്ടിയിൽ നിന്നും ഒരു ചിപ്പ് ലഭിക്കുകയാണ്. സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യം, ചെറുപ്പത്തിൽ തന്നെ അത് തലയിൽ ഇംപ്ലാന്റ് ചെയ്തിരുന്നുവെന്നാണ്. 1958 നമ്മുടെ ഭൂമിയിൽ ഒരു മൈക്രോചിപ്പ് ഇൻവെന്റ് ചെയ്യുന്നത്. അപ്പോൾ 159 വർഷങ്ങൾക്ക് മുമ്പ് 1769 എങ്ങനെയാണ് നെപ്പോളിയന്റെ സ്കാലിൽ ഒരു ചിപ്പ് വരുന്നത്? തൻ്റെ 25th വയസ്സിൽ പെട്ടെന്നൊരു ദിവസം നെപ്പോളിയനെ കാണാതാവുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് നെപ്പോളിയൻ തിരിച്ചെത്തുന്നത്. ഇതിൻ്റെ കാര്യം തിരക്കിയപ്പോൾ അജ്ഞാതരായ കുറച്ച് പേർ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും അജ്ഞാതമായ ഏതോ ഒരു സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടിരുന്നുവെന്നും പിന്നീട് ഇതിനെപ്പറ്റി ഒരു ഓർമ്മയും ഇല്ലെന്നാണ് നെപ്പോളിയൻ പറഞ്ഞത്. ഇവരായിരിക്കുമോ നെപ്പോളിയൻ്റെ തലയിൽ മൈക്രോചിപ്പ് ഇംപ്ലാന്റ് ചെയ്തത്? അതോ ഏലിയൻസുമായിട്ട് കൂടി ഒരു നാടകം കളിച്ചതാണോ? ഇനി 3rd ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡിലെ ചാർമ എന്ന ചെറിയ ഗ്രാമത്തിലെ മലയിടുക്കുകളിൽ നിന്നുള്ള പാറയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ആരോ വരച്ചു വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ കിട്ടി. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ മനുഷ്യർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർ സ്പേസ് സ്യൂട്ടിൻ്റെ പോലെയാണ്. അതുപോലെ സയൻസ് ഫിക്ഷനിൽ മാത്രം കണ്ടുവരുന്ന ആൻറ്റിന സഹിതമുള്ള പേടകവും ഉണ്ടായിരുന്നു. 100,000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊരു ചിത്രം ആരാണ് അവിടെ വരച്ചത്? ഇതെല്ലാം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അന്യഗ്രഹ ജീവൻ തേടിയുള്ള അന്വേഷണം നാം ഇപ്പോൾ 2 രീതികളിലാണ് നടത്തുന്നത്. 1, സൗരയൂഥത്തിലെ വിവിധ ഗ്രഹങ്ങളിൽ പേടകങ്ങൾ അയച്ച് നടത്തുന്ന പഠനങ്ങളിലൂടെ. 2nd വഴിയാണ് റേഡിയോ ടെലിസ്കോപ്പുകളും മറ്റും ഉപയോഗിച്ച് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുക എന്നത്. അന്യഗ്രഹ ജീവികളുടെ വാഹനമാണ് പറക്കും തളികകൾ. ഭൂമിയിൽ നിന്നും പലപ്പോഴും അതിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയുടേതെന്ന് കരുതുന്ന പല ചിത്രങ്ങളും വ്യാപകമായി പ്രചരിക്കപ്പെടാറുമുണ്ട്. എന്നാൽ അതിനൊന്നും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. 2014 ലക്നൌവിൽ അമിത് ത്രിപാഠി എന്നൊരു ഫോട്ടോഗ്രാഫർ സൺസെറ്റിനെ കുറിച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അമിത് അത് ശ്രദ്ധിക്കുന്നത്. സൂര്യൻ്റെ അടുത്തായി ഒരു പ്രകാശം സ്ഥാനം മാറി മാറി കളിക്കുന്നു. പെട്ടെന്ന് തന്നെ ക്യാമറയിലേക്ക് ആ ഫോട്ടോസ് എടുത്തു. കുറച്ച് സെക്കൻഡുകൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും അത് കാണാതെയായി. സയൻറ്റിസ്റ്റുകൾക്ക് ഇന്നും ഒരു ഉത്തരമില്ലാതെ എന്തായിരുന്നുവെന്ന്. ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ ഇതുവരെ അതൊന്നും തെളിയിക്കാനും സാധിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.